സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി വനിതാ മിത്രയുടെ പ്രസിഡന്റ് ശ്രീമതി ഉഷ ബാലനെ ക്ഷണിച്ചു. പക്ഷെ മഹിളകൾ ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്ന വ്യത്യാസങ്ങൾ ലോകം മുഴുവൻ പഠിച്ചിട്ടുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, യേൽ യൂണിവേഴ്സിറ്റി ഒക്കെ പറഞ്ഞ് സ്റ്റഡി ചെയ്തിട്ട് എല്ലാവരും സ്ഥാപിച്ചൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഈ ലോകത്തിൽ നല്ല മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് മഹിളകളുടെ വഴി മാത്രമേ സാധിക്കൂ. ഞാൻ നോബൽ പ്രൈസ് ജയിച്ച ബംഗ്ലാദേശി ഗ്രാമീൺ ബാങ്കിൻ്റെ നേതാവ് മുഹമ്മദ് യൂനസിനെ കണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു പദവികൾ അദ്ദേഹം ബംഗ്ലാദേശ് ചെയ്തിട്ട് ലോകം മുഴുവൻ അറിയപ്പെട്ടിട്ട് നോബൽ പ്രൈസും കൂടി കൊടുത്തത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചെറുപ്പത്തിലേ മനസ്സിലാക്കി എൻ്റെ നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ മഹിളകളെ നമ്മൾ സഹായിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ തുകയും വലിയ കാശൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ തുക പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുത്താൽ അവരിതിനെ നല്ലപോലെ ഉപയോഗിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് അവർ നല്ലപോലെ ഉപയോഗിച്ച ശേഷം ആ പലിശ ഇല്ലാത്ത ലോൺ എടുത്തതിനെ അവർ തിരിച്ചു കൊടുക്കും. ഇത് പുരുഷന്മാരുടെ കഥ ഇതല്ല. പുരുഷന്മാർക്ക് ഒരു ചെറിയ തുക കൊടുത്താൽ അവർ ഉടനെ ചെലവാക്കും. അതാണ് ലോകം മുഴുവൻ കണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അടുത്ത കള്ള് ഷാപ്പിന് കയറിയിട്ട് തന്നെ അവർ ചെലവാക്കും. സ്ത്രീകളും കാശ് കൊടുത്താൽ അതല്ല അവർ ഉപയോഗിക്കും. അപ്പം അദ്ദേഹം രണ്ടും ഉദാഹരണം തന്നു. ഒരു പാവപ്പെട്ട കാലത്ത് ഒരു സ്ത്രീന് ആ കാലത്ത് തീരത്തഞ്ചും 30 വർഷം മുമ്പ് എന്ന കഥയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 100 രൂപയുടെ കഥ കൊടുത്തപ്പോൾ അവര് ഒരു പശു മേടിച്ചു. ആ പശു മേടിച്ചിട്ട് ആ പശുവിന്റെ പാല് കിടക്കി അതിനെല്ലാവരും വിറ്റിട്ട് ഒരു ചെറിയൊരു ലാഭമായിരിക്കും ജീവിക്കാനുള്ള മാർഗം. ഒരു ചെറിയൊരു ലാഭം കൂടി എടുത്തിട്ട് അവര് ആ 100 രൂപ 6 മാസത്തിനകത്ത് തിരിച്ചു വന്നു. വേറെ സ്ത്രീയുടെ കഥ, മൊബൈൽ ഫോണ് ബംഗ്ലാദേശിന് വന്നപ്പോൾ ആർക്കും അത് വാങ്ങാനുള്ള കാശുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഗ്രാമദേശത്തിലും പാവപ്പെട്ട കുടുംബങ്ങളും. അപ്പോൾ ഒരു സ്ത്രീ എന്ത് ചെയ്ത്, ഇൻസ്റ്റാൾമെൻറ് പ്ലാനിന് മേടിക്കാൻ പറഞ്ഞാൽ എല്ലാ മാസവും 1000 രൂപ കൊടുത്തിട്ട് ഒരു 50 മാസം കഴിഞ്ഞിട്ട് ആ ഫോൺ അവൻ്റെ ആവുള്ളൂ. പക്ഷെ ആ ആദ്യത്തെ 1000 രൂപ ഇദ്ദേഹത്തിൻ്റെ ഗ്രാമീൺ ബാങ്ക് കൊടുത്തു പലിശയില്ലാതെ. ആ 1000 രൂപ കൊടുത്തിട്ട് ഇൻസ്റ്റാൾമെൻറ്റിൽ മൊബൈൽ ഫോൺ മേടിച്ചു. എന്നിട്ട് അവളുടെ ഗ്രാമത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും ഫോൺ കോൾ ചെയ്യാൻ വേണ്ടി അവർ ഈ ഫോണിനെ ഉപയോഗിച്ചിട്ട് വാടക കൊടുത്തു. അപ്പോൾ വിചാരിക്കുക, എല്ലാ 5 മിനിറ്റ് ആൾക്കാർ സംസാരിക്കുമ്പോൾ 10 രൂപ കിട്ടുമെന്ന് വിചാരിച്ചാൽ ഈ സ്ത്രീന് ആ 1000 രൂപയുടെ കടം മാത്രമല്ല ആ മാസത്തിൻ്റെ ലോൺ തിരിച്ചു കൊടുക്കുന്നതും കൂടി എടുത്തിട്ട്, ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നതും കൂടി എടുത്തിട്ട് അതിൽ ഈ മൊബൈൽ ഫോണിന് നല്ലോണം ഒരു 2.5 വർഷത്തിനകത്ത് നല്ല ലാഭം ചെയ്തിട്ട് ചുരുമായി ജീവിക്കാൻ സാധിച്ച ഗ്രാമത്തിൽ ഒരേ സമയത്ത് ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ളൊരു സേവനം കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഇങ്ങനെ സ്ത്രീകളെ സഹായിച്ച യൂണിസെഫ് പറഞ്ഞത്, ക്ഷമിക്കാൻ നിൽക്കരുത്, നല്ലൊരു ചുമയുണ്ട് 2 ദിവസമായിട്ട്. അപ്പോൾ ഇവർക്ക് കാശ് കൊടുക്കുമ്പോൾ 92% സ്ത്രീകൾ ലോണിനെ തിരിച്ചു കൊടുക്കും. അദ്ദേഹം പറഞ്ഞു, ഏത് ബാങ്കിന് പോയി ചോദിച്ചോ അവർ വ്യവസായികൾക്കോ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റിനൊക്കെ അവർ കടം കൊടുത്താൽ കൂടി അവർക്ക് 60% കൂടി തിരിച്ച് കിട്ടില്ല. അതിനെ അവസാനത്തിൽ NPA ആക്കി, നോൺ പെർഫോമിങ് ആസറ്റ്സ് ആക്കി അവർ റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. ആ കാശ് അവർക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് പാവപ്പെട്ട സ്ത്രീകൾക്ക് കാശ് കൊടുക്കുമ്പോൾ അവർ ഉപയോഗിച്ച് തരുന്നതാണ്.
ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തിൽ നമ്മൾ മഹിളകളുടെ ശരിക്കുള്ള ശക്തി നമ്മൾ ശരിക്കും ടാപ്പ് ചെയ്തിട്ടില്ല, എല്ലാം ഉപയോഗിച്ചിട്ടില്ല പല വിധത്തിൽ. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിനെ ഞാൻ കുറ്റം പറയില്ല, കേരളത്തിൽ എല്ലാ വിധത്തിലും കഥ വേറെയാണ്. പക്ഷേ വടക്കൻ ഭാരതത്തിൽ കാണുന്നത് എന്താണ്, സ്ത്രീകളെ മുണ്ടാണ്ട് ജോലി എടുപ്പിക്കും, വീട്ടിലും ഇരുത്തും, കുട്ടികളെ പറ്റാൻ പറയും. പക്ഷേ ആ എത്ര കുട്ടികളുണ്ടാണെന്ന് കൂടി അവർക്ക് ആ അവകാശം കൊടുക്കില്ല. എന്നിട്ട് അവരുടെ സേവനം അവരെ പ്രവർത്തിപ്പിച്ച് അത് കൃഷിയിലോ അത് വീട്ടിലോ വീട്ടുപണി ചെയ്ത് പ്രവർത്തിച്ച് ക്ഷീണിപ്പിച്ചിട്ട് ചെറുപ്പത്തിലേ മരിക്കുന്ന സ്ത്രീകളാണ് നമ്മുടെ രാജ്യത്തിൽ മഹിളകൾ. കേരളത്തിൽ ഭാഗ്യത്തോടെ നമുക്ക് കുറച്ചുകൂടി ബുദ്ധി വന്ന് കുറച്ചുകൂടി നേർത്ത്, അപ്പം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും കൂടുതൽ പുരുഷന്മാരാണ് ഇരിക്കുന്നത്. അത് ശരിയല്ല, അതിനൊരു മാറ്റം വരണം. നിങ്ങൾക്കൊരു പക്ഷെ അറിയും, ഇന്നാണ് ഞങ്ങൾ പാർലമെൻറ്റിൽ ഒരു മഹിളാ റിസർവേഷൻ ബിൽ പാസ്സാക്കി. ആ ബില്ല് അവർ നടപ്പിലാക്കുമ്പോൾ 33% നമ്മളുടെ പാർലമെൻറ്റിൻ്റെ സീറ്റുകൾ അവർ സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്യും. അതിൻ്റെ അർത്ഥം കേരളത്തിൽ അഥവാ ടിക്കറ്റ് കൊടുക്കുന്ന സമയം വരുമ്പോഴോ വലിയ സ്ഥാനം കൊടുക്കുന്ന സമയം വരുമ്പോഴോ പുരുഷന്മാർ ആണ് അതിനെ തള്ളിയിട്ട് അവരെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാർ മനസ്സിലാക്കി, അവസാനത്തിൽ മോദി സർക്കാർ മനസ്സിലാക്കി, നമുക്ക് സ്ത്രീകൾക്ക് അവസരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഈ നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമപ്രകാരം സീറ്റ് റിസർവ് ചെയ്യേണ്ടി വരുന്ന അങ്ങനെയാണ് ഇനി 33% സീറ്റുകൾ മഹിളകൾ. അത് പാർലമെൻറ്റിൽ മാത്രമല്ല നിയമസഭകളിലും അത് വരണം. പക്ഷേ ഈ അമെൻമെൻറ്റിനെ യാഥാർത്ഥ്യമാക്കാൻ ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടവർക്ക് ഒരു സെൻസസ് നടത്തണം, നമ്മളുടെ പാർലമെൻറ്റ് ഡീലിമിറ്റേഷൻ ചെയ്യണം, പിന്നെ എല്ലാ സംസ്ഥാനങ്ങളും അതിനെ റാറ്റിഫൈ ചെയ്യണം. അപ്പോൾ അത് ഇന്നോ നാളെയോ സംഭവിക്കാൻ പോകുന്നെങ്കിലും ഒരു 5-6 അകത്ത് ഇത് വീണ്ടും ഒരു യാഥാർത്ഥ്യമാവും. എന്നിട്ട് മഹിളകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെയും അവരുടെയും ശബ്ദം കേൾപ്പിക്കാൻ സാധിക്കും. അതാണ് വലിയ ആവശ്യം ഈ രാജ്യത്തിൽ. കാരണം ലോകം മുഴുവൻ കണ്ടിരിക്കുന്നത് മഹിള ഒരു നേതൃത്വം എടുത്താൽ മഹിളക്കാരെ ചെയ്യുന്ന അവരുടെ ചിന്ത തന്നെ വേറെ. ഈ കോവിഡ് വന്നപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അതിൻ്റെ അനുഭവം ഇപ്പോഴും ഓർമ്മയില്ല, 2020-21 നമ്മൾ എല്ലാവരും സഹിച്ച് മുന്നോട്ട് വരും. ആ സമയത്ത് ഒരു ലോകം മുഴുവൻ നോക്കിയൊരു സ്റ്റഡിയായി മഹിള പ്രധാനമന്ത്രിയുടെ രാഷ്ട്രത്തിലുള്ള രാജ്യങ്ങൾ കോവിഡ് വിഷയത്തെ മെച്ചപ്പെട്ടതവര് അതിനെ നോക്കാൻ സാധിച്ചു. നേരെ മറ്റ് പുരുഷന്മാർ നയിക്കുന്ന രാജ്യങ്ങളിൽ പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് പറ്റിയത് ആരോടും പറയാതെ പ്രധാനമന്ത്രി പെട്ടെന്നൊരു ലോക്ക്ഡൌൺ ചെയ്യുന്നു, ഒരു സംവിധാനം ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഓരോരോ ഭാഗത്തുനിന്ന് ജനങ്ങൾ അവരൊക്കെ ജീവിക്കാൻ മാർഗമില്ലാതെ, ഭക്ഷണമില്ലാതെ, ഉറങ്ങാൻ സ്ഥലമില്ലാതെ, ശമ്പളവും വരവുമില്ലാതെ അവരൊക്കെ മിണ്ടാടിൻ്റെ പാതയിലും ഹൈവേയിലും അവർ ഗ്രാമം വരെ നടക്കേണ്ടി വന്നു. ചിലവർ 800-1000 km നടന്നിട്ടാണ് മുംബൈയിൽ നിന്ന് ബീഹാറിലേക്ക് പോയത്. ഇതൊക്കെയാണ് പുരുഷന്മാർ തീരുമാനിക്കുന്ന കുഴപ്പങ്ങൾ. നേരെ മറിച്ച് മഹിളകൾ ബുദ്ധിയോടെ നയിക്കുന്ന ന്യൂസിലൻഡും സ്വീഡനും ഫിൻലൻഡും ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. മഹിളകൾ പറഞ്ഞിട്ടാണ് എങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മര്യാദയോടും ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവരവർ രാജ്യത്തെ നയിച്ചത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും മുമ്പിൽ തൊഴാനാണ് വന്നിരിക്കുന്നത്, ലെക്ചർ അടിക്കാനല്ല. നിങ്ങളാണ് നമ്മളുടെ സാമൂഹ്യത്തിൻ്റെ ശക്തി, നിങ്ങളാണ് നമ്മളുടെ ഭാവി. പെൺകുട്ടികളെ കാണുമ്പോൾ എപ്പോഴും പറയും നമ്മളെല്ലാം വെച്ച് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പെൺകുട്ടികളെ പഠിപ്പിക്കാനാണ്. പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ അവരാണ് വലുതായിട്ട് ഈ രാജ്യം നന്നാക്കാൻ പോകുന്നത്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആൺകുട്ടിയെ പഠിപ്പിച്ചാൽ ഒരു വ്യക്തിയെ പഠിപ്പിച്ചു, ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ചാൽ നമ്മളൊരു കുടുംബത്തിനെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല ഒരു സമുദായത്തിൻ്റെ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. അതുകൊണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കും, ആ വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. പെൺകുട്ടികളെ പഠിപ്പിക്കുക, മഹിളകളെ നന്നാവാൻ സഹായിക്കുക. ശിവു പറഞ്ഞ പോലെ പല വിധത്തിലും നമുക്ക് ജീവിതത്തിൽ മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ
ചിലവർക്ക് സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. അത് പറയാനൊന്നും നാണക്കേടില്ല. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ആ സഹായമില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ സഹായം എൻ്റെ നാട് പറഞ്ഞൊരു ഒരു സ്ഥാപനം ഇറക്കി ശിവനെ പോലുള്ള മഹാൻ വ്യക്തികൾ ആ സഹായം നൽകുമ്പോൾ ആ സഹായത്തോടെ നിങ്ങൾ അദ്ദേഹം തരുന്ന സഹായത്തിനാൽ എത്രയോ സമ്പാദിക്കാനും നന്നാവാനും വളരാനും സാധിക്കും. ആ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇന്ന് ശിവൻ്റെയും എൻ്റെ നാടിൻ്റെയും ഈ പ്രവർത്തനത്തിനെ വലിയ സന്തോഷത്തോടെ അഭിനന്ദനം പറയുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിൽ നിങ്ങളുടെ ഈ പ്രവർത്തനം നീട്ടിപ്പോട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് എല്ലാ വിധത്തിലും നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ പദവികളെ നല്ലപോലെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്തട്ടെ എന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ചടങ്ങിനെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം, ജയ്. എല്ലാവർക്കും ചോദ്യം ഉണ്ടായിരുന്നു പറഞ്ഞു. അദ്ദേഹം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യത്തിന് മറുപടി പറയാം, അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാം. പറയും, ചോദ്യങ്ങളുണ്ടോ? താങ്കൾ ആരാ താങ്കൾ പറഞ്ഞത്? ചോദ്യമുണ്ടായിരുന്നു. എല്ലാവരും നാളെ തോന്നുന്നു. ശരി, അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇന്ന് കേട്ടതിന് വലിയ നന്ദി, നമസ്കാരം, ജയ്. ഔപചാരികമായി നന്ദി പറയുന്നതിന് മുമ്പ് വേദിയിലിരിക്കുന്ന എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ മാത്രം രണ്ടു വാക്ക് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട ബിജി ശിവനെ ക്ഷണിച്ചു കൊടുക്കുന്നു.